ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 20-ാം തീയതി നടന്ന പ്രിലിംസ് എക്സാംസിൻ്റെ 10th ലെവൽ പ്രിലിംസ് എക്സാമിൻ്റെ മാത്സ് ആൻഡ് റീസണിങ് ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 400-നും 1100-നും ഇടയ്ക്ക് 6-ൻ്റെ എത്ര ഗുണിതങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെ ഫാസ്റ്റ് ചെയ്യും എന്നുള്ളത് ആദ്യം ഡിസ്കസ് ചെയ്യാം. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഫാസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400-1100 എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് എന്തെന്ന് കൺസിഡറിയാം, 700. ഈ 700-ൽ 6-ൻ്റെ എത്ര ഗുണിതങ്ങളുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ 700-ൽ എത്ര 6-ൻ്റെ ഗുണിതങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 7-ൽ 6-ൻ്റെ എത്ര പ്രാവശ്യം പോവും, 1 പ്രാവശ്യം. ബാക്കി എത്രയും 1 ഉണ്ട്. 10-ൽ 6 എത്ര പ്രാവശ്യം പോവും, 1 പ്രാവശ്യം പോവും. അപ്പോൾ 1 എഴുതി. ബാക്കി എത്രയുണ്ടാവും, 4 ഉണ്ട്. 40-ൽ 6 എത്ര പ്രാവശ്യം പോവും, 6 പ്രാവശ്യം. 116 എന്ന് കിട്ടി. അത് ഉത്തരം എഴുതി കഴിഞ്ഞാൽ എന്തുണ്ടാവും, തെറ്റും. പ്ലസ് 1 ഗുണം ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, ഇതിൻ്റെ ഇടയ്ക്ക് എത്ര ഗുണിതങ്ങളുണ്ട് എന്നുള്ളത് കിട്ടുക. ഇതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ലോജിക്കാണ് എന്ന് പറയുമ്പോൾ, അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ നമുക്കറിയാം കോമൺ ഡിഫറൻസ് ആണ് വരിക, അല്ലെങ്കിൽ കോമൺ ഗ്യാപ്പല്ലേ വരിക. ഇപ്പോൾ ഇവിടെ ഈ കേസിൽ 6-ൻ്റെ ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ 6 കോമൺ ആയിട്ട് വരുന്ന എന്ത് വരിക, ഗ്യാപ്പ് വരിക. അപ്പോൾ നമുക്കറിയാം 400-ൻ്റെ മേലെ വരുന്ന 6-ൻ്റെ മൾട്ടിപ്പിൾ ആണ് നമ്മൾ ആദ്യം നോക്കുക. അപ്പോൾ നമുക്കറിയാം 6-ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാമെന്ന് വെച്ചാൽ നമുക്കറിയാം 390 വരെ എത്തും, 30-ൽ പോകില്ലോ. 3 × 13 പറയുമ്പോൾ 390 ആയി. അപ്പോൾ 396, 402 ഏത് വരുന്നത്, 400-ൻ്റെ മേലെ വരുന്ന 6-ൻ്റെ ഗുണിതം വരെ. ഇനി 1100-ൻ്റെ തൊട്ട് താഴെയുള്ള 6-ൻ്റെ ഗുണിതം നമുക്ക് വേണം. അപ്പോൾ നമുക്കറിയാം 1200-ൽ 6 പോവും. അപ്പോൾ ഒരു 90 കുറച്ച് കഴിഞ്ഞാൽ 1110-ൽ 6 പോവും. ഇപ്പോൾ ഒരു 12 ഗുണിയും കുറച്ചാൽ എന്ന് പറഞ്ഞാൽ 1098-ൽ എന്ത് പോകാൻ സാധ്യതയുണ്ട്, സാധ്യതയല്ല, 1098-ൽ എന്ത് പോവും, 6 പോവും. ഇനി ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുക. സാധാരണ ഇതിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ 80-ാം പദം അല്ലെങ്കിൽ എത്ര പദങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, ലാസ്റ്റ് ടൈം അതിൽ കൺസിഡർ ചെയ്തു, ഡിവൈഡ് ബൈ, സോറി, മൈനസ് ഫസ്റ്റ് ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടി എത്ര, 6, 9, 696 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ 6 ചെയ്ത് കഴിഞ്ഞാൽ 6-ൻ്റെ കൂടുതലായിട്ടുള്ള എത്ര നമ്പറുകൾ അതിലുണ്ടെന്ന് കിട്ടും. എത്ര വരും, 1, 9, 1, 36, 6, 116 കിട്ടി. ഇനി ഇവിടെ നോക്കുക, നമ്മൾ ഡിഫറൻസാണ് എടുത്തത്. അപ്പോൾ അതിലെ ഡിഫറൻസ് എന്നും പറയുമ്പോൾ 1-ാമത്തെ പദം അല്ലെങ്കിൽ ലാസ്റ്റത്തെ പദം, അവസാനത്തെ പദത്തിൽ 1 നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് ഡിഫറൻസിൽ. അപ്പോൾ അതും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അതിനാണ് ഈ പ്ലസ് 1 ചെയ്യേണ്ടത്. ലോജിക്ക് മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. അതുകൊണ്ടാണ് 117 നമ്മുടെ ആൻസർ വരും. അല്ലെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റൻഡ് ചെയ്യാം, സിമ്പിളായിട്ട് ചെയ്യുകയാണെങ്കിൽ 400 ÷ 6 ചെയ്തു. അപ്പോൾ അതിൽ 6-ൻ്റെ എത്ര മൾട്ടിപ്പിൾ ഉണ്ടെന്ന് കിട്ടും, 40-ൽ 6 6 പ്രാവശ്യം. ബാക്കി വീണ്ടും 40-ൽ 6 6 പ്രാവശ്യം, 66 കിട്ടി. ഇനി 1100-ൽ 6 എത്ര പ്രാവശ്യം പോകുന്നുണ്ടെന്ന് നോക്കി, 11-ൽ 6 1 പ്രാവശ്യം. ബാക്കി 50-ൽ 6 8 പ്രാവശ്യം. ബാക്കി 20-ൽ 6 3 പ്രാവശ്യം, 183 പ്രാവശ്യം പോകും. ഇനി ഈ 183 നമ്പേഴ്സാണ് 6-ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് 1100-ൻ്റെ ഇടയ്ക്കുള്ളത്. അതിലെ 66 400 വരെയുള്ളതിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. അതാണ് നമുക്ക് ഇതൊന്ന് മനസ്സിലായത്. 1100-ൻ്റെ ഉള്ളിൽ 6-ൻ്റെ മൾട്ടിപ്പിൾ ഉള്ളത് 183 ഉണ്ട്, 400-ൻ്റെ ഉള്ളിലാണെങ്കിൽ 66 ഉണ്ട്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 400-ൻ്റെ 1100-ൻ്റെ ഇടയ്ക്കുള്ള 6-ൻ്റെ മൾട്ടിപ്പിൾ കിട്ടി. അപ്പോൾ എത്ര എത്ര കിട്ടും, ഡിഫറൻസ് എത്ര തന്നെ വരും, 117. അപ്പോൾ ഈ 2 ലോജിക്കും നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഫാസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആ ലോജിക്ക് നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാം. ക്ലിയർ അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ കൊടുത്ത സംഖ്യകളിൽ 12-ൻ്റെ ഗുണിതം ഏത്. അപ്പോൾ ഈ ഓപ്ഷൻ എന്ന് പോകേണ്ട ക്വസ്റ്റ്യനാണ്. തന്നിട്ടുള്ള ഓപ്ഷനിൽ 12-ൻ്റെ ഗുണിതം ഏത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന് നമ്മൾ പഠിക്കേണ്ടത് ഡിവിസിബിലിറ്റി റൂൾസ് ആണ്. ഡിവിസിബിലിറ്റി റൂൾ 12-ൻ്റെ കേസിൽ നമുക്കറിയാം ആ നമ്പറിൻ്റെ ഒരു നമ്പറിനെ 3 × 4 ഗുണിക്കാൻ പറ്റുന്ന വെച്ചാൽ ആ നമ്പറിനെ എന്തുകൊണ്ടും ഗുണിക്കാൻ പറ്റും, 12 കൊണ്ടും ഗുണിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഓപ്ഷനിൽ പോവുകയാണ്. ശരിക്കും പറഞ്ഞത് ഓപ്ഷനിൽ നിന്ന് ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് ഓപ്ഷൻ 3-8-1-6 ആണ്. സെക്കൻഡ് ഓപ്ഷൻ 3-2-4-7. തേർഡ് ഓപ്ഷൻ 3-6-4-9. ഫോർത്ത് ഓപ്ഷൻ വരുന്നത് 3-3-4-7. ഇനി നോക്കുക, 3-ൻ്റെ ഗുണിതം എന്ന് പറയുമ്പോൾ നമുക്ക് ഇരട്ട സംഖ്യ ഒറ്റ നമ്പറും വരാം. പക്ഷെ 4-ൻ്റെ ഗുണിതം എന്ന് പറഞ്ഞാൽ ഒറ്റ നമ്പറിനും അവസാനം എന്ത് കാണില്ല, ഒറ്റ നമ്പറുകൾ വരില്ലേ. അപ്പോൾ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് വെച്ചാൽ തന്നിട്ടുള്ള ഓപ്ഷനിൽ നോക്കുക. അപ്പോൾ 3-3-4-7 എന്തായാലും 4 പോവോ ഇല്ല,
മൂന്ന് 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 ആറ് നാല് അമ്പത് നാല് ഡിവിസിബിൾ ആണോ? അല്ല. മൂന്ന് രണ്ട് നാല് അമ്പത് അല്ല. അപ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടി. ഇനി അതല്ല നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നാലിൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ നമുക്കറിയാം ലാസ്റ്റ് രണ്ട് നമ്പർ എടുക്കുക. അതുകൊണ്ട് നമ്മൾ ആ നമ്പറിനെ നമുക്ക് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. പതിനാറിന് നമുക്കറിയാം നാല് രണ്ട് നാലാണ്, അപ്പോൾ അത് പറ്റും. ഇനി മൂന്ന് ചെക്ക് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? സം ഓഫ് ദി ഡിജിറ്റ്സ് എന്ത് നോക്കിയാൽ മതി? സം ഓഫ് ദി ഡിജിറ്റ്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ത്രീ ആണെന്ന് ചെക്ക് ചെയ്യാൻ മതി. അപ്പോൾ മൂന്ന് പ്ലസ് എട്ട് പതിനൊന്ന് പ്ലസ് ഒന്ന് പന്ത്രണ്ട് പ്ലസ് ആറ് പതിനെട്ട് എന്ന് പറയുന്നത് മൂന്നിൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോഴും നമുക്ക് കിട്ടി മൂന്നിൻ്റെയാണ് നാലിൻ്റെയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് എന്തിൻ്റെ ഗുണിതമായിരിക്കും? പന്ത്രണ്ടിൻ്റെ ഗുണിതമായിരിക്കും എന്നുള്ളത് നമുക്ക് ആൻസർ കിട്ടി. ചെയ്തത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ പന്ത്രണ്ടിൻ്റെ ഗുണിതമാണോ എന്ന് നോക്കാൻ നമ്മൾ എന്തിനൊക്കെ ചെയ്ത് നോക്കിയാൽ മൂന്നിൻ്റെ നാലിൻ്റെ. പിന്നെ ഒറ്റയടിക്ക് ബ്രെയിനിൽ വരണം. പന്ത്രണ്ടിൻ്റെ എന്ന് പറയുമ്പോൾ എന്തായാലും ഒറ്റ സംഖ്യകൾ അവസാനം അല്ലെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ വരില്ല. അപ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലായി തന്നിട്ടുള്ള മൂന്ന് ഓപ്ഷൻ ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നെ അപ്പോൾ ഒരു സാധ്യതയുള്ള അപ്പം തന്നെ ആൻസർ ചെയ്യണം. ശരിക്കും ചെയ്യേണ്ട തന്നെ ആവശ്യമില്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകണം. ബാക്കി ഡിവിസിബിലിറ്റി റൂൾസൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് പ്രിലിംസിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താ? താഴെ കൊടുത്തിട്ടുള്ള സംഖ്യകളുടെ തുക കാണുക. ജസ്റ്റ് ആഡ് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ഇവിടെ പോയിൻ്റ് അല്ലെങ്കിൽ ദശാംശ സംഖ്യകളാണ്, പോയിൻ്റുള്ള സംഖ്യകളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ നമ്പർ 13.07, പിന്നെ 21, പിന്നെ 0.3, പിന്നെ 1.25, അടുത്ത് വന്നിട്ടുള്ളത് 0.137, ലാസ്റ്റ് നമ്പർ വന്നിട്ടുള്ളത് 26.546. ഇങ്ങനെയാണ് നമുക്ക് നമ്പറുകൾ തന്നുള്ളത്. ആറ് നമ്പറുകളുണ്ട് കൂടെ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ മിക്ക കേസിലും നമുക്ക് മുഴുവൻ ചെയ്യേണ്ട വരില്ലേ? അതിന് മുമ്പ് തന്നെ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ തെറ്റാണ്ടിരിക്കാൻ നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യാം, അലൈൻമെൻറ്റ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യണം നല്ലത്. അപ്പം 100% തെറ്റില്ല. ഓക്കെ, ഇനി പെട്ടെന്ന് ആഡ് ചെയ്ത് പോവാം. അപ്പോൾ 7+6 13, ബാലൻസ് 1. ഇപ്പോൾ ഇവിടെ 8, 13, 20, ബാലൻസ് 0 വന്നു, ബാലൻസ് 2. 7, 8, 10, 13, 3 വന്നു. ഓക്കെ, ഇപ്പോൾ തന്നെ ഓപ്ഷൻ നോക്കി, രണ്ട് ഓപ്ഷന് സാധ്യമുള്ളൂ. 62.303, 303 എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ ലാസ്റ്റ് നിൽക്കുന്നത്. പിന്നെ വി ഒന്നുമല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ബാക്കി ചെയ്ത് നോക്കേണ്ടി വരും, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. നാല് ഓപ്ഷനാണ് തരണമെന്ന് വെച്ചാൽ. അപ്പോൾ ഇവിടെ വീണ്ടും നമുക്ക് കിട്ടി, 1 ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ 7, 8, 9, 3, 12 രണ്ട് എഴുതി, ബാലൻസ് എത്രയുണ്ട്? 1 ഉണ്ട്. വീണ്ടും ഇതൊക്കെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6 കിട്ടി. നമുക്ക് ആൻസർ എന്ത് കിട്ടി? 62.303 എന്നുള്ളത് നമുക്ക് ആൻസർ കിട്ടി. ചെയ്തൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ അലൈൻമെൻറ്റോളം ഒന്ന് ശ്രദ്ധിച്ചോളാം. പിന്നെ പോയിൻറ്റിന് ശേഷമുള്ള ഡിജിറ്റ്സ് നോക്കണം, ശ്രദ്ധിക്കണം. ബാക്കി നിങ്ങൾ തെറ്റാനുള്ള സാധ്യത ഇല്ല. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ കൂട്ടാനൊക്കെ എല്ലാവർക്കും അറിയാം. 7+6 13 എഴുതി, ബാലൻസ് 8, 13, 20 എഴുതി, ബാലൻസ് 2 വന്നു, 7, 8, 10, 13, 3 എഴുതി, ബാലൻസ് 1, 7, 8, 9, 12, 2 എഴുതി, ബാലൻസ് 1, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6. ക്ലിയർ അല്ലേ? ഓക്കെ, വീണ്ടും നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇപ്പോൾ ഇതൊന്ന് അലൈൻമെൻറ്റ് ചെയ്ത് ചെയ്യാണ്, പെട്ടെന്ന് ചെയ്ത് ചെയ്യാവുന്ന ഒന്നെയാണ്. അലൈൻമെൻറ്റ് ഒന്ന് തെറ്റി, കുറച്ചധികം നമ്പറുള്ളതുകൊണ്ട് തെറ്റാൻ സാധ്യതയുണ്ട്. മൈൻഡിൽ ഡയറക്റ്റ് നോക്കി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അങ്ങനെ നോക്കി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തെറ്റുന്നില്ല എന്നുള്ളവർ നോക്കിയിട്ട് ഡയറക്റ്റ് ചെയ്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒന്ന് എഴുതി കൂട്ടിയാലും നമുക്ക് വലിയ സമയം, നമ്മുടെ അക്യുറസി ഉണ്ടാവും, കറക്റ്റ് ആൻസർ കിട്ടും. കാരണം തെറ്റിക്കാൻ അവിടെ 61.303 അവിടെ കിടക്കുന്നുണ്ട്, തെറ്റാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചോളൂ. പിന്നെ ഇവയൊന്നും എല്ലാ ഓപ്ഷനിലുള്ളതുകൊണ്ട് നമ്മൾ മൊത്തം ചെയ്യേണ്ടി വരും സാധാരണ കേസിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 20.009 എത്ര കൂട്ടിയാൽ 50 കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എത്ര കൂട്ടേണ്ടി വരും ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ രണ്ട് നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ വേറെ ഒരെണ്ണം കിട്ടും. അപ്പോൾ 10 ഒരു എക്സ് കൂട്ടിയാൽ എനിക്ക് 30 കിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ. എക്സ് എത്ര ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക നമ്മൾ? 30-10. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ വേണ്ടോ? അപ്പോൾ 20.009 എത്ര കൂട്ടി 50 കിട്ടും എന്ന് ചോദിച്ചാൽ, 50 നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ എത്ര കൂട്ടി എന്നുള്ളത് കിട്ടും. ഇവിടെ പോയിൻ്റൊക്കെ ഉള്ളത് കൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. മുഴുവൻ പോയിൻ്റൊക്കെ എഴുതണം, 0.9 എന്നല്ല, 0.09 എന്നുള്ളതാണ്, ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ ഇവിടെ കുറയ്ക്കുമ്പോൾ ഇത് ചിലവരിത് ഒറ്റയടിക്ക് കുറച്ച് പോകണം കാണാം. ഇപ്പോൾ ഇവിടെ എന്തെന്ന്, 1000 ഒറ്റയടിക്ക് എന്തെന്ന് കുറയ്ക്കും? 9 കുറയ്ക്കും. അങ്ങനെ കുറയ്ക്കുന്നവരുണ്ട്. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് തന്നെ പോകണം. ലാസ്റ്റ് പ്ലേസിലേക്ക് 10 പോയി, ഇപ്പോൾ ഇവിടെ 1 വന്നു. ഓപ്ഷനിലേക്ക് കൂടി ശ്രദ്ധ വേണം കേട്ടോ, നമ്മുടെ പെട്ടെന്ന് തീരുമാനമാകും. അപ്പോൾ 9 എഴുതി,
ഒമ്പത് എഴുതി ഒമ്പത് എഴുതി രണ്ടെടുത്ത് താഴ്ത്തിക്ക്. പിന്നെ ഇവിടെ നാലല്ലല്ലോ, നാലിൽ നിന്നാണ് അഞ്ചിൽ നിന്നാണ് ഒന്ന് ബോറോ ചെയ്ത് പോയത്. ഒന്ന് ബോറോ ചെയ്തിട്ട് ഇവിടെ പത്ത് വന്നു, പത്ത് നിന്ന് ഒമ്പത് പോയപ്പോൾ ഒന്ന് വന്നു. പിന്നെ ഇവിടെ ഒമ്പതുണ്ട് എടുത്തെഴുതി, ഒമ്പതുണ്ട് എടുത്തെഴുതി, ഒമ്പതുണ്ട് എടുത്തെഴുതി. പിന്നെ ഇവിടെ നാലുള്ള അഞ്ചിൽ നിന്ന് പോയിണ്ടല്ലോ, നാല് മൈനസ് രണ്ട് രണ്ട് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി നമുക്ക് ആൻസറായിട്ട് വരും. ശരിക്കും പറഞ്ഞത് ചെയ്യേണ്ട ആവശ്യമില്ല. മൂന്ന് പൂജ്യത്തിൽ നിന്ന് മൂന്ന് പൂജ്യമുള്ള ഒരു ദശാംശ സംഖ്യ കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മൂന്നെന്നുള്ളത് റൈറ്റ് സൈഡിൽ വേണമെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ തന്നെ ഇതിൻ്റെ ആൻസർ മാർക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെ ഓപ്ഷനിൽ തന്നുള്ളതുകൊണ്ട് ക്ലിയർ അല്ലേ? ഈ ചിലവർക്ക് ഡയറക്റ്റ് അമ്പതിൽ നിന്ന് ഇരുപത് കുറച്ച് മുപ്പതാണ്, മുപ്പതെന്ന് ഇത് കുറച്ചാലും മതി, പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒമ്പത്, അങ്ങനെ കുറച്ച് മൈൻഡിൽ ഇത് ബ്രെയിനിൽ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. രണ്ട് നമ്പറുകളും ഡയറക്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്ന് ബൈ രണ്ടിനും ഒന്ന് ബൈ മൂന്നിനും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? അപ്പോൾ നമുക്കിതിനെ ജസ്റ്റ് നമ്പേഴ്സ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഭിന്നസംഖ്യനെ മാറ്റിയിട്ട് നോർമൽ നമ്പേഴ്സ് ആക്കിയിട്ട് കൺസിഡർ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാം. വൺ ബൈ ടു എന്ന് പറയുമ്പോൾ നമുക്കറിയാം പോയിൻ്റ് അഞ്ച്, വൺ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോയിൻ്റ് ത്രീ ത്രീ ത്രീ. ഓക്കെ, ഇത്ര അറിയുന്ന ഒരാൾക്ക് പിന്നെ ഇത് ചെയ്യാൻ എളുപ്പമാണ്. വൺ ബൈ ടു ഓപ്ഷൻസ് നോക്കിയിട്ടാണ് അതിൽ അതിൻ്റെ ഇടയ്ക്ക് ഏത് വരുന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒന്ന് ബൈ അഞ്ചിനേക്കിലും എന്താവണം? ചെറുതാവണം. ഒന്ന് ബൈ മൂന്നിന് അല്ലെങ്കിൽ പോയിൻ്റ് മൂന്ന് മൂന്നിനേക്കിലും വലുതാവണം. അതേതാണ് ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന സംഖ്യ എന്നുള്ളതാണ്, ഈ ഓപ്ഷനിൽ ഏതാന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്ന് ബൈ നാല് എന്ന് പറയുമ്പോൾ എത്രയാണ്? പോയിൻ്റ് രണ്ട് അഞ്ച്. കാരണം പറയാം മൂന്ന് ബൈ നാല് എന്ന് പറയുമ്പോൾ അറിയാം പോയിൻ്റ് ഏഴ് അഞ്ച്, രണ്ട് ബൈ അഞ്ച് എന്ന് പറയുമ്പോൾ അറിയാം പോയിൻ്റ് നാല് അല്ലേ. രണ്ട് ബൈ അഞ്ച് എന്ന് പറയുമ്പോൾ വൈ അഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻറ്റു രണ്ട് ബൈ രണ്ടാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ക്യാൻസലായി പോവില്ല. അപ്പോൾ നാല് ബൈ പത്ത് എന്ന് പറയുമ്പോൾ പോയിൻ്റ് നാല് നമുക്കറിയാം. ഞാനിപ്പോൾ നാല് ബൈ ഏഴ് എന്ന് പറയുമ്പോൾ എത്ര വരെ? പോയിൻ്റ് നാൽപ്പതിൽ ഏഴ് എത്ര പ്രാവശ്യം പോകുന്നുണ്ട് നോക്കുക? അഞ്ച് പ്രാവശ്യം പോവില്ലേ, ബാക്കി ഇനി അഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അഞ്ച് ബൈ ഏഴ് പിന്നെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ പോയിൻ്റ് അഞ്ചിനേക്കിലും വലുതാണ് ആ നമ്പർ എന്ന് നമുക്കറിയാം. ഇനി നമുക്ക് വേണ്ടത് പോയിൻ്റ് അഞ്ചിനേക്കിലും താഴെയും പോയിൻ്റ് മൂന്ന് മൂന്നിനേക്കിലും വലിയുള്ള നമ്പറാണ് ഇതിൻ്റെ ഇടയ്ക്ക്. ഏതാ? പോയിൻ്റ് നാല് എന്ന് പറയുന്നതാണ്. അതേതാ? രണ്ട് ബൈ അഞ്ചാണ്. ഇത് നിങ്ങൾക്ക് മൈൻഡിൽ തന്നെ ചെയ്യാൻ പറ്റും. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കാലും മുക്കാലിനൊന്നും നിങ്ങൾക്ക് ഒന്നിൻ്റെ ആവശ്യമില്ലല്ലോ. പോയിൻറ്റ് രണ്ട് അഞ്ചാണ്, പോയിൻറ്റ് ഏഴ് അഞ്ചാണെന്ന് അറിയാം. ഒന്ന് ബൈ മൂന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താ പോയിൻറ്റ് മൂന്ന് മൂന്നാണെന്ന് അറിയാം. അപ്പോൾ പിന്നെ ഇതിന് വേറെ സമയം എടുക്കില്ല. ഇപ്പോൾ രണ്ട് ബൈ അഞ്ച് മൂന്ന് ബൈ അഞ്ച് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയണം ഒന്ന് ബൈ അഞ്ച് എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് രണ്ട്, രണ്ട് ബൈ അഞ്ച് പോയിൻറ്റ് നാല്, പിന്നെ പോയിൻറ്റ് ആറ്, പിന്നെ പോയിൻറ്റ് എട്ട്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിനൊന്നും നിങ്ങൾക്ക് സമയം എടുക്കില്ല. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്ക് നമുക്ക് മാർക്ക് ചെയ്യാം. ഇപ്പോൾ രണ്ട് ബൈ അഞ്ച് എന്ന് ഒറ്റയടിക്ക് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും പറഞ്ഞാലും ഉത്തരം ഉണ്ടാവുള്ളൂ. അപ്പോൾ രണ്ട് ബൈ അഞ്ച് എന്ന് പറയുന്നത് പോയിൻറ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ പോയിൻറ്റ് അഞ്ചിനും പോയിൻറ്റ് മൂന്ന് മൂന്നിനും ഇടയ്ക്കാന്ന് നമുക്ക് ഒറ്റയടിക്ക് അറിയാമെന്ന് വെച്ചാൽ പിന്നെ വേറെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഫസ്റ്റ് ഓർഡറിലാണ് ചെയ്ത് പോകണമെന്ന് വെച്ചാൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. ഒന്നാമത്തെ പറ്റുണ്ടോ? അല്ല, ഇടയ്ക്കല്ല. രണ്ടാമത്തെ ഇടയ്ക്കാണോ? അല്ല. മൂന്നാമത്തെ ഇടയ്ക്കാണോ? അല്ല. അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി പിന്നെ നാലാമത്തെ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതിനിടയ്ക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങളുടെ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിർത്താം. ക്ലിയർ അല്ലേ? ഓക്കെ, വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഏറ്റവും വലുത് ഇത് തന്നിട്ടുള്ള സംഖ്യകളിൽ ഏറ്റവും വലുത്. ഇപ്പോൾ ഇവിടുത്തെ ഇത് പല രീതിയിൽ ഈ കമ്പാരിസൺ വരാറുണ്ട്. ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നോക്കി, ഡിഫറൻസ് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏഴിനും പതിനൊന്നിൻ്റെയും ഡിഫറൻസ് നാല്, പതിമൂന്നിൻ്റെയും പതിനേഴിൻ്റെയും ഡിഫറൻസ് നാല്, മൂന്നിൻ്റെയും ഏഴിൻ്റെയും ഡിഫറൻസ് നാല്, ഇരുപത്തൊന്നിനും ഇരുപത്തഞ്ചിൻ്റെയും ഡിഫറൻസ് എന്താ? നാല്. ഇങ്ങനെ ഡിഫറൻസ് കോമൺ ആയിട്ട് വരികയാണ് ഇതിൽ തന്നിട്ടുള്ള ഛേദത്തിൻ്റെയും അംശത്തിൻ്റെയും ഭാഗത്തിൻ്റെ അംശത്തിൻ്റെയും ഛേദത്തിൻ്റെയും ഡിഫറൻസ് കോമണാണ്. ഛേദമാണ് വലുത്, അംശത്തിനേക്കാളും വലുത്. ഇപ്പോൾ ഈ കേസിലൊക്കെ ഡിനോമിനേറ്റർ പാർട്ട് അല്ലെങ്കിൽ ഛേദത്തിൻ്റെ പാർട്ടല്ല വലുത് വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ലാർജസ്റ്റ് അംശത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ ലാർജസ്റ്റ് ഛേദത്തിൻ്റെ ഏറ്റവും വലിയ ഛേദത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഏറ്റവും വലിയ അംശത്തിൻ്റെ ഭാഗമായിരിക്കും ഏറ്റവും വലുത്. ഇനി ഇതിൽ ഏറ്റവും ചെറുതായതായിരുന്നു എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ മൂന്ന് ബൈ ഏഴാണ്. ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും ചെറിയ അംശത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഛേദത്തിൻ്റെ ഭാഗം ഇതായിരിക്കും ഏറ്റവും ചെറുത് വരിക. ഇങ്ങനത്തെ വരുമ്പോൾ കേട്ടോ കോമൺ ഡിഫറൻസ് വരുന്ന കേസിൽ എല്ലാത്തിൻ്റെയും അംശം തമ്മിലുള്ള വ്യത്യാസം സെയിം വരുമ്പോൾ. അപ്പോൾ ഇത് ശരിക്കും ചെയ്ത് നോക്കാണ്ട് ഉത്തരം എഴുതാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാല് കുട്ടികൾക്ക് ശരാശരി ഏഴ് വയസ്സാണ്, അഞ്ചാമത്തെ ഒരു കൂടി കൂടി ചേർന്നാൽ ശരാശരി ആറ് വയസ്സ്, അഞ്ചാമൻ്റെ വയസ്സ് എത്ര എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നാല് പേരുണ്ടായിരുന്നു ആദ്യം, ശരാശരി ഏഴാണ് എന്ന് പറയുമ്പോൾ അവരുടെ ടോട്ടൽ വയസ്സ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. എന്ത് ചെയ്താൽ മതി? നാല് രണ്ടും ഏഴ്. ഞാൻ അഞ്ചാമതൊരു കുട്ടി കൂടി വന്നപ്പോൾ അഞ്ച് പേരായി, ശരാശരി എന്തായിരുന്നു പറഞ്ഞാൽ ആറ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ടോട്ടൽ വയസ്സ് എത്രയാണ്? മുപ്പത്. ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് പുതിയ ആൾ വന്ന ആളുടെ വയസ്സാണ്, അതെത്രയാണ്? ആ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ കിട്ടി എത്രയാണ്? രണ്ട് ആൻസർ കിട്ടി.
അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഒറ്റടിക്ക് ചെയ്യാം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ വരെ ശരാശരി 7 വയസ്സായിരുന്നു. ഓക്കെ, മൈനസ് 5-ാമതൊരു കുട്ടി കൂടി വന്നപ്പോൾ അവർ വയസ്സ് 6 എന്ന് പറഞ്ഞാൽ, ഇപ്പോഴുള്ള 5 പേർക്കും ആവറേജ് 1 വെച്ച് കുറയാൻ അത് ആൾ കുട്ടി വന്നപ്പോൾ കാരണമായിട്ടുണ്ട്. അപ്പോൾ ഈ ആവറേജിൽ 5 കുറവുണ്ടാവും, 5 ആവറേജിൽ 5 വ്യത്യാസം വരുത്തണം. ഓക്കെ, ഈ ആവറേജ് 4 പേർക്കും പ്ലസ് ഈ കുട്ടിക്കടക്കം കുറഞ്ഞു, 1 കുറഞ്ഞു. മുമ്പ് വലിയ കുട്ടി, എന്നാലും ഈ കുട്ടി കൂടി വന്നപ്പോൾ, അപ്പോൾ ഇപ്പോൾ 5 പേരിൽ ഇപ്പോഴുള്ള 5 പേർക്ക് 1 വെച്ച് കുറഞ്ഞു എന്നുള്ളത് കൺസിഡർ ചെയ്യേണ്ടി വരും. ആ ഡിഫറൻസ് ആയിരിക്കും കുട്ടിയുടെ വയസ്സ്. ഇങ്ങനെ ഒറ്റയടിക്കുകയാണെങ്കിലും ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണം, ഈ മോഡൽ ക്വസ്റ്റ്യൻസ്. അപ്പോഴേ നിങ്ങൾക്ക് ഇത് ഒറ്റയടിക്ക് ഈ രീതിയിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ, വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഒരു വസ്തുവിന് തുടർച്ചയായി 20%, 10%, 25% എന്ന രീതിയിൽ ഡിസ്കൗണ്ട് അനുവദിച്ചാൽ ആകെ ഡിസ്കൗണ്ട് എത്ര ശതമാനം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 2-3 രീതിയിൽ ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഫോർമുല നിങ്ങൾ പഠിക്കേണ്ടി വരും. എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സെറ്റ് പ്ലസ് സെറ്റ് എക്സ് ഡിവൈഡഡ് ബൈ 100 പ്ലസ് എക്സ് വൈ സെറ്റ് ഡിവൈഡഡ് ബൈ 100² ഈ ഫോർമുല ഡയറക്റ്റ് പഠിക്കേണ്ടി വരും 3 ഡിസ്കൗണ്ടിൻ്റെ കേസിൽ. അല്ലെങ്കിൽ ഇപ്പം ഈ കേസിൽ ഞാൻ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഇതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഡിസ്കൗണ്ടാണെങ്കിൽ മൈനസ് സൈൻ വെച്ചിട്ട് കൊടുക്കണം. ഇൻ കേസ് ഡിസ്കൗണ്ട് അല്ല പ്രോഫിറ്റ് ആണ് കൂടുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പ്ലസ് സൈൻ ഇട്ടിട്ട് വേണം ഫോർമുലയിൽ അപ്ലൈ ചെയ്യാൻ. അപ്പം ഇതൊന്നും ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ആദ്യത്തെ 20% ഡിസ്കൗണ്ട്, അപ്പോൾ -20 എന്ന് കൺസിഡർ ചെയ്തു. പിന്നെ 10% അല്ല ഡിസ്കൗണ്ട്, വീണ്ടും -10 എന്ന് കൺസിഡർ ചെയ്തു. പിന്നെ സെഡ് 3-ാമതും ഉണ്ടായത് ഡിസ്കൗണ്ട് തന്നെയാണ്, എത്ര ശതമാനം? 25%. അപ്പോൾ -25 എന്ന് കൺസിഡർ ചെയ്തു. ഇനി പ്ലസ്, ഇനി 2 ഗുണിക്കുമ്പോൾ എപ്പോഴും പേര് എന്താ പ്ലസ് ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 20 വൈ എന്ന് പറയുന്നത് 10 മറ്റേ സെഡ് എന്ന് പറയുന്നത് 25. ഒക്കെ നെഗറ്റീവിലാണ് കേട്ടോ. അപ്പോൾ എക്സ് വൈ എന്ന് പറയുമ്പോൾ 200/100 ഞാൻ ഒറ്റടിക്ക് ആൻസർ ചെയ്യേണ്ടത് +2. അടുത്തത് 20/25. ആദ്യം 20/10 ചെയ്തത്, അപ്പോൾ 200/100 വരും, 2 വന്നു. അടുത്തത് 20/25 എന്ന് പറയുമ്പോൾ 500 വരും, 500/100 എന്ന് പറയുമ്പോൾ 5 വരും. പ്ലസ് ഇനി ബാക്കിയത് 25/10 250/100 എന്ന് പറയുമ്പോൾ 2.5 വരും. ഒക്കെ പ്ലസ്സിലാണ്, കാരണം 2 നെഗറ്റീവ് നമ്പറുകൾ കുടിച്ചാൽ എന്താ വരിക പോസിറ്റീവ് ആയിരിക്കും. ഇനി 3-ാമത്തെ കേസിൽ ശ്രദ്ധിക്കുമ്പോൾ വീണ്ടും സൈൻ ശ്രദ്ധിക്കണം. 3 നെഗറ്റീവുകൾ ഗുണിക്കുമ്പോൾ എന്താ വരിക നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, കാരണം എക്സും വൈയും സെഡിലും 3 എന്താണ് നെഗറ്റീവാണ്. നെഗറ്റീവിനനുസരിച്ചിട്ട് വേണം കേട്ടോ അത് ഗുണിക്കുമ്പോൾ. പോസിറ്റീവ് നെഗറ്റീവ് ഗുണിക്കുമ്പോൾ നെഗറ്റീവ്, 2 പോസിറ്റീവ് ഗുണിക്കുമ്പോൾ പോസിറ്റീവ്, 3 നെഗറ്റീവ് ഗുണിക്കുമ്പോൾ നെഗറ്റീവ്, 2 അതൊന്നും ശ്രദ്ധിക്കണം. ഇതിൽ സൈൻ അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ 10×20×25 എന്ന് പറയുമ്പോൾ 5000 വരും. അപ്പോൾ 1000 ഉണ്ട്, അപ്പോൾ എത്ര വരും 0.5 എന്ന് വരും വീണ്ടും. അപ്പോൾ ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി എന്ന് പറയുമ്പോൾ 20-20-10-35 എന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റടിക്ക് എഴുതുന്നുണ്ട് -55 ആകുന്നു, 0.5 കൂടി ഉണ്ട്, ഇത് ലാസ്റ്റത്തെ മൈനസ് ഉണ്ട്, അതുകൊണ്ട് ഒറ്റടിക്ക് ആൻസർ ചെയ്തു. ഇനി ബാക്കിയുള്ളത് ആ പ്ലസ്സിനുകൾ എത്ര വരുന്നുണ്ട്, 9.5 കൂടി വരുന്നുണ്ട്, +9.5. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്, -46 എന്നുള്ളത് നമുക്ക് ആൻസർ കിട്ടി. അപ്പം -46 എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം നെഗറ്റീവിലാണെങ്കിൽ അതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്തായിരിക്കും, ലോസ് ആയിരിക്കും, അത്രയും നഷ്ടമാവും നമുക്ക് വന്നിട്ടുണ്ടാവുക. ഇപ്പം ഇൻ കേസ് ലാസ്റ്റ് കിട്ടുന്ന സൈൻ പ്ലസ് ആണെങ്കിൽ നമുക്ക് ലാഭമാവും വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ 46% നമുക്ക് നഷ്ടമുണ്ടായി എന്നുള്ളതാണ് നമുക്ക് ഉത്തരം കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഉത്തരം എത്രയാണ് വരുന്നത്, 46%. ആകെ ഡിസ്കൗണ്ട് എത്ര ശതമാനമെന്നാണ് ചോദിച്ചിട്ടുള്ളത്, അപ്പോൾ 46% നെറ്റ് നമുക്ക് ഡിസ്കൗണ്ട് വന്നിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം, 100 ഇട്ടിട്ട് ചെയ്യാം. ശതമാനത്തിൻ്റെ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് 100 ഇട്ടിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം 100 ഉണ്ടായിരുന്നത് ഒരാളുടെ കയ്യിൽ, ആദ്യം എത്ര ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തു, 20% കൊടുത്തു. അപ്പോൾ 100×20% എന്ന് പറഞ്ഞാൽ 20 തന്നെയാണ്, അത്രയും കുറഞ്ഞപ്പോൾ 80. ഇനി ഈ 80-ൽ നിന്ന് 10% ഡിസ്കൗണ്ട് കൊടുത്തു, അപ്പോൾ 80×10% എന്ന് പറഞ്ഞാൽ 8, 8 കുറഞ്ഞു കഴിഞ്ഞാൽ 72. ഓക്കെ, ഇനി ഈ 72×25% ഡിസ്കൗണ്ട് കൊടുത്തു, 25% എന്ന് പറഞ്ഞാൽ ബൈ 4 ആണ്, അത് എത്ര വരും, 18.
അപ്പോൾ 72 പതിനെട്ട് കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എത്രയായി? 54 ആയി. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ, ഡിസ്കൗണ്ട് എത്ര ശതമാനം എന്നുള്ളതാണ്. അപ്പോൾ 100 ഉള്ളത് 54 ആയി എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം ഡിസ്കൗണ്ട്? എത്ര കുറഞ്ഞു? 46%. അപ്പോൾ ഡിസ്കൗണ്ട് എത്ര ശതമാനം? മൊത്തം 46% കിട്ടി. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നമ്മൾ രണ്ടെണ്ണത്തിൻ്റെ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ രണ്ടെണ്ണത്തിൻ്റെ കേസിൽ നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്, x+y+xy/100. ഇത് രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്താലും മതി. ഇപ്പം നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് 20, 10, 25 ആണ്. മൂന്നും എന്തിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? ഡിസ്കൗണ്ടാണ്, നെഗറ്റീവിലാണ്. ഇപ്പോൾ തന്നെ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആ നേരത്തെ ഫോർമുല പറഞ്ഞ പോലെ തന്നെ ഇവിടെ നെഗറ്റീവ് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം ഞാൻ രണ്ട് നമ്പേഴ്സിനെ ഈ ഫോർമുലയിൽ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം 20% 10% വെച്ച് ഡബിൾ എഫക്റ്റ് നമ്മൾ ഏതാണെന്ന് നോക്കുകയാണ്. -20, -10, മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് ആവും. 200/100 എന്ന് പറയുമ്പോൾ 2 എന്ന് വന്നു. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി -30 + 2 എന്ന് പറയുമ്പോൾ -28 എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ ഉത്തരവും നമ്മുടെ മൂന്നാമത്തെ നമ്പറുമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. വീണ്ടും ഈ ഫോർമുല തന്നെ ചെയ്താൽ മതി. ഒക്കെ എഫക്റ്റ് നെഗറ്റീവില്ലല്ലേ. ഓക്കെ, ഒക്കെ ഡിസ്കൗണ്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വീണ്ടും ഈ ഫോർമുലയിൽ കൊടുക്കുകയാണ്, -28 - -25 - 28 × 25/100 ചെയ്താൽ മതി. ഇപ്പോൾ 100 ഇവിടെ വെട്ടിക്കളിയാണെങ്കിൽ 4, അപ്പോൾ ഇവിടെ 7 കിട്ടി. ചെയ്ത് കഴിഞ്ഞാൽ 53 - 7 എന്ന് പറയുമ്പോൾ എത്ര തന്നെ കിട്ടും? 46%. ഇവിടെ നെഗറ്റീവ് കിട്ടണ ഉത്തര ഫൈനൽ ആൻസർ എന്തെങ്കിലും കിട്ടണേ? നെഗറ്റീവിലാണ്. കാരണം ഇവിടെ നെഗറ്റീവ് എടുത്തിട്ടും -25 ആകുമ്പോൾ ഗുണിക്കുമ്പോൾ പ്ലസ് ആണ് കേട്ടോ വരെ, ശ്രദ്ധിച്ചോളൂ. അപ്പോൾ -53 + 7 വരുമ്പോൾ -46 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് നെറ്റ് എഫക്റ്റ് എന്താ? 46% നഷ്ടം. ഇപ്പോൾ ഈ മൂന്ന് രീതിയിൽ നമുക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. രണ്ടെണ്ണമുള്ളതെന്ന് വെച്ചാൽ ഈ ഫോർമുല പഠിച്ചാൽ മതി. മൂന്നെണ്ണമാകുമ്പോൾ ഇത് ഈ രണ്ടാമത്തെ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, രണ്ട് പ്രാവശ്യം ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ 100 ഇട്ടിട്ട് ചെയ്താലും നമുക്ക് മതി. ഓക്കെ, ഈ 100 ഇട്ട് ചെയ്യുകയാണെങ്കിൽ പെർസെൻറ്റേജിൽ എളുപ്പം. എക്സ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ ഈ 100 ഇട്ട് ചെയ്യുന്നതിൻ്റെ സെയിം എഫക്റ്റ് തന്നെയാണ് വരിക. അവിടെ എക്സ് എന്ന് വരുന്നു മാത്രം കൂടെ. ആദ്യം എക്സ് വരും, പിന്നെ 0.8x വരും, 0.72x വരും, 0.54x വരും. നെറ്റ് എഫക്റ്റ് ആയത് 0.46x ആണ് കുറവ് എന്നുള്ളത് കിട്ടും എക്സ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ. അതിലേക്ക് നല്ലത് ഈ പെർസെൻറ്റേജിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് ചെയ്യുന്നതാണ്, 100 ഇട്ട് ചെയ്യുന്നതാണ് എളുപ്പം വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഒരാൾ എയിൽ നിന്നും മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ച് ബിയിൽ എത്തിച്ചേർന്നു. തിരികെ ബിയിൽ നിന്ന് എയിലേക്ക് മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗത്തിലും എത്തുന്നു. ഈ യാത്രയിൽ എയിൽ നിന്നും ബിയിലേക്കുള്ള ദൂരം എത്ര എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും മനസ്സിലാവണം, നമുക്ക് ദൂരം ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ തന്നിട്ടുള്ളത് എന്താ, എയിൽ നിന്നും ബിയിലേക്കുള്ള ദൂരം സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എയിൽ നിന്ന് ബിക്ക് പോയി, ബിയിൽ നിന്ന് എയ്ക്ക് പോയി, അത് നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ഇവിടെ അതിൻ്റെ കറസ്പോണ്ടിങ് സ്പീഡുകളാണ് തന്നിട്ടുള്ളത്. എയിൽ നിന്ന് ബിക്ക് പോയത് 30 കിലോമീറ്ററിലാണ്, തിരിച്ചു വന്നത് 50ലാണ്. ഇതിൻ്റെ ഏതിൻ്റെയെങ്കിലും ഒന്നിൻ്റെയെങ്കിലും ടൈമെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ അയാളുടെ ദൂരം കണ്ടുപിടിക്കായിരുന്നു എയിൽ നിന്ന് ബിയിലേക്കുള്ളത്. ഇപ്പോൾ ഇവിടെ ടൈമിനെ കുറിച്ച് മെൻഷൻ തന്നെ ചെയ്തിട്ടില്ല. കാരണം നമുക്കറിയാം ദൂരം എന്ന് പറഞ്ഞാൽ എന്താ, വേഗത ഇൻറ്റു സമയം ആണ് ദൂരം വരെ. അപ്പോൾ ഇവിടെ ദൂരത്തിന് ലിങ്ക് ചെയ്യാൻ പറ്റിയിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേഗത മാത്രം തന്നിട്ടുള്ളൂ, സമയം തരാത്തത് കൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. സാധാരണ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് വരാറുള്ള കണ്ടുപിടിക്കാൻ ചോദിക്കാറുള്ളത് ഒന്ന് ആവറേജ് സ്പീഡാണ്, ആവറേജ് സ്പീഡ്. അപ്പോൾ ആവറേജ് സ്പീഡിൻ്റെ കേസ് ഞാൻ പറയാം, 2 ഈക്വൽ ഡിസ്റ്റൻസ് ആകുമ്പോൾ 2xy/x+y എന്ന് പറഞ്ഞ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത് ആവറേജ് സ്പീഡ്. ഓക്കെ, ഈ 2 ഈക്വൽ ഡിസ്റ്റൻസ് ആകുമ്പോൾ അങ്ങനെ വരാറുണ്ട്. ഇനി അല്ലാത്ത കേസിൽ നമുക്ക് ഇതിലെ വേഗത, ഈ കേസിൽ എന്താ ഡിസ്റ്റൻസ് സെയിം അല്ലേ വരെ, ഡിസ്റ്റൻസ് സെയിം ആകുമ്പോൾ നമുക്കിതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ടൈം തരും, എന്നിട്ട് നമുക്ക് ദൂരം ചോദിക്കാം. അതെങ്ങനെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെയാണ് ഫാസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസ്റ്റൻസ് സെയിം ആകുമ്പോൾ നമുക്കറിയേണ്ടത് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദൂരം സെയിം വരുമ്പോൾ കേട്ടോ, ദൂരം സെയിം വരുമ്പോൾ സ്പീഡ് ആൻഡ് ടൈം ആർ ഇൻവേഴ്സലി പ്രൊപ്പോർഷൻ. സ്പീഡ് എന്ന് പറഞ്ഞാൽ വേഗതയും സമയവും ഇൻവേഴ്സലി പ്രൊപ്പോർഷനിലാണ്. ഓക്കെ, അപ്പോൾ രണ്ട് സ്പീഡുകൾ നമുക്ക് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ രണ്ട് ടൈമുകൾ തന്നിട്ടുണ്ടാവും. പി കേസിൽ രണ്ട് സ്പീഡുകളാണ് തന്നിട്ടുള്ളത്, 30ഉം 50ഉം എന്ന് പറയുമ്പോൾ അതിൻ്റെ റേഷ്യോ, സ്പീഡ്സിൻ്റെ റേഷ്യോ 3:5 ആണ്. സ്പീഡുകൾ നമുക്ക് തന്നിട്ട് 30ഉം 50ഉം, എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ടൈമിൻ്റെ റേഷ്യോ എത്രയാണെന്ന് നമുക്കറിയാം. എത്രയാ? 5:3. കാരണം ഇനിവേഴ്സലി പ്രൊപ്പോർഷനിലാണെന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിൻ്റെ കേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുള്ളൂ കേട്ടോ.
അപ്പോൾ ടൈമിൻ്റെ റേഷ്യോ കിട്ടി. ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ടൈം തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് കണക്ട് ചെയ്യാം. അപ്പോൾ അഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും തരികയാണെങ്കിൽ അതിനടുത്ത് സമയം കിട്ടി, സ്പീഡ് വരെ എന്ന് വെച്ചാൽ സ്പീഡിൻ്റെ ടൈപ്പ് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഏതെങ്കിലും ഒന്നെങ്കിലും തന്നാലാണ് നമുക്കത് ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അതിൻ്റെ ടൈം തന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാനൊന്നും ഇല്ല, ഡയറക്റ്റ് ഏതെങ്കിലും ഒരു സെയിം ദൂരമല്ലേ പോകണേ. അപ്പം അങ്ങനെ തരില്ലേ സാധാരണ ഇതില്ലേ. അപ്പോൾ ഇവിടെ നോർമൽ രീതിയിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇവിടെ ചോദിക്കേണ്ടിയിരുന്ന ക്വസ്റ്റ്യൻ ആവറേജ് സ്പീഡായിരുന്നു. ആവറേജ് സ്പീഡ് ഇവിടെ തരാത്തോടത്തോളം നമുക്ക് അതിൻ്റെ കാര്യം നമുക്കറിയില്ല. അല്ലെങ്കിൽ പിന്നെ ഇവിടെ എന്ത് തരേണ്ടതായിരുന്നു? ടൈം, ഏതെങ്കിലും ഒരു എണ്ണത്തിൻ്റെ ടൈമെങ്കിലും തരേണ്ടതായിരുന്നു. ഓക്കെ, ടൈം എടുക്കാൻ തന്നു കഴിഞ്ഞാൽ സ്പീഡ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, സ്പീഡ് ഇൻറ്റു ടൈം ചെയ്ത് കഴിഞ്ഞാൽ ദൂരം കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൽ ശരിക്കും ആൻസർ ഇല്ല കേട്ടാ, ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു സൈക്കിൾ 5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 25 മിനിറ്റ് എടുത്തു. ഇതേ വേഗതയിൽ 3.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എത്ര എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് എങ്ങനെ ഫാസ്റ്റിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ഫാസ്റ്റിൽ നമ്മൾ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഇത് അതേ വേഗതയിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ വേഗത എന്താ രണ്ട് കേസിലും സെയിം ആണ്. അപ്പോൾ വേഗത സെയിം ആകുമ്പോൾ, വേഗത സെയിം ആകുമ്പോൾ ദൂരവും സമയവും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഈച്ച് അദർ ആണ്. പറയുമ്പോൾ സ്പീഡ് അല്ലെങ്കിൽ വേഗത സെയിം വരുമ്പോൾ ഡിസ്റ്റൻസും ടൈമും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈ ലോജിക്ക് വെച്ചിട്ട് നമുക്കിത് ഏറ്റവും ഫാസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ കേസിൽ 5 കിലോമീറ്റർ ദൂരം, ഇവിടെ 2 എണ്ണം അവൈലബിൾ ആയിട്ടുള്ളത് ഏതാണെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ദൂരം ആണോ തന്നിട്ടുള്ളത്? 2 ദൂരം തന്നിട്ടുണ്ട്. എത്രയ്ക്ക്? 5 ഉം 3.5 ഉം. അതാണ് വേഗതയുടെ അല്ലെങ്കിൽ സോറി ദൂരത്തിൻ്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരത്തിൻ്റെ റേഷ്യോ പറയുന്നത്. ദൂരത്തിൻ്റെ റേഷ്യോ മൂന്ന് ചെറുത് റേഷ്യോ എന്ന് പറയുമ്പോൾ പോയിന്റ് കാണില്ല. പോയിന്റ് ഇടാണ്ട് ഇതിന് നമ്പേഴ്സിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 10:7 എന്ന് കിട്ടും. 0.5 പോയിന്റ് ഇല്ലാണ്ടാക്കാൻ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 10 ഉം 7 ഉം, അല്ലെങ്കിൽ ഒരു ബൂജറ്റോ എടുത്തിട്ട് വെട്ടിച്ചെറുതാക്കിയാലും മതി കേട്ടോ. 50 ഉം 35 ഉം വരും, വെട്ടിച്ചെറുതാക്കിയാൽ 10:7 എന്ന് കിട്ടും. ഇത് തന്നെയായിരിക്കും എന്തിൻ്റെ റേഷ്യോ വരിക? ഈ സെയിം റേഷ്യോ തന്നെയായിരിക്കും ടൈമിനും വരിക. അപ്പോൾ ടൈമിൻ്റെ റേഷ്യോ എത്ര തന്നെയാണ്, അല്ലെങ്കിൽ സമയത്തിൻ്റെ റേഷ്യോ എത്ര തന്നെയാണ് വരിക? 10:7. ഇതിൽ 10 കറസ്പോണ്ടിങ് ആദ്യം എടുത്ത സമയം നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 25. ഇപ്പോൾ റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോമൺ മൾട്ടിപ്പിൾ ഉണ്ടാവും. അപ്പോൾ അതാണ് എക്സ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ 10x എന്ന് പറയുന്നത് 25 ആണെങ്കിൽ 7x നമുക്ക് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക? ആദ്യം എക്സ് കണ്ടുപിടിക്കും. 25/10 2.5. അപ്പോൾ 7x എന്ന് പറയുമ്പോൾ എന്താവും? 7 × 2.5 പറയുമ്പോഴേക്കും നമുക്ക് ഉത്തരം കിട്ടി 17.5. ഓപ്ഷനിൽ നോക്കി 17.5 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഇതായിരിക്കും ഇത് ചെയ്യാനുള്ള ഏറ്റവും ഫാസ്റ്റ് അപ്രോച്ച് വരെ, റേഷ്യോ അപ്രോച്ച് എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ, വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. പ്ലസ് എന്നാൽ മൾട്ടിപ്ലൈ കോമ, മൈനസ് എന്നാൽ പ്ലസ് ആയാൽ 14 + 3 - 4 എത്ര? അല്ലെങ്കിൽ സങ്കലനം എന്നാൽ എന്താ ഗുണനം, വ്യവകലനം എന്നാൽ സങ്കലനം ആയാൽ 14 × 3 - 4. അത് ചെയ്യാമെന്നുള്ളതല്ലോ, പ്രത്യേകിച്ച് ഇതിൽ ചെയ്യാനൊന്നും ഓപ്പറേഷൻ ഇല്ലേ. നമ്മൾ നേരിട്ട് ഇത് ചെയ്യാണെന്നുള്ളത് കൂട്ടാൻ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ഗുണിക്കണം. കുറയ്ക്കാൻ പറഞ്ഞ് എന്ത് ചെയ്യണം? കൂട്ടണം. ഇനി ബോർഡ് മാസ് റൂളൊന്നും ജസ്റ്റ് നോക്കണം. ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താവും? ബോർഡ് മാസ് റൂളൊന്നും ശ്രദ്ധിക്കണട്ടാ. പറയുമ്പോൾ ആദ്യം ബ്രാക്കറ്റ്, പിന്നെ ഓഫ്, പിന്നെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ, ഇതാണ് ചെയ്യേണ്ട ഓപ്പറേഷൻ. ഇപ്പോൾ ഇവിടെ 14 × 3 എന്ന് പറയുമ്പോൾ 42 കിട്ടും. പ്ലസ് 4 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടിയ ആൻസർ? 46 കിട്ടും നമുക്ക് ആൻസറായിട്ട്. വേറെ ഒന്നും ഇതിൽ നോക്കാനൊന്നുമില്ല. അപ്പോൾ ഗുണിക്കണതാണ്, കൂടുതലേക്കും മുമ്പ് ചെയ്യേണ്ട ഓപ്പറേഷൻ എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ശരിയായ ഗണിത ചിഹ്നങ്ങൾ തിരഞ്ഞെടുത്ത് സമവാക്യം പൂരിപ്പിക്കുക. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള നമ്പേഴ്സിൻ്റെ അടക്ക് 6 6, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്, ബ്രാക്കറ്റിലാണ്. ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് 6 ഇട്ടിട്ടുണ്ട്, ഈക്വൽ ടു 30. ഇത് വീണ്ടും ഓപ്ഷൻ എന്ന് പോകേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം ഇട്ട് കൊടുക്കേണ്ടി വരും, ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. 6 - 6 ബ്രാക്കറ്റിലിട്ടു, അപ്പോൾ തന്നെ 0 ആയി. 0 × 6 എന്ന് പറഞ്ഞാൽ എന്തായാലും 30 വരില്ല. വായത്തിട്ടിട്ട് സമയം കളയണ്ട. രണ്ടാമത്തെ ഓപ്ഷൻ ഇടാണെങ്കിൽ 6 × 6 ബ്രാക്കറ്റിട്ടു -6. അപ്പോൾ 6 × 6 = 36 - 6 30 വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. നമ്മുടെ സെക്കൻഡ് ഓപ്ഷനാണ് ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? ഇപ്പോൾ ശ്രേണികൾ തന്നിട്ടുണ്ട് 12, 6, 24,
പന്ത്രണ്ട് നാൽപ്പത്തെട്ട് ഇരുപത്തിനാല്. ഇത് കാണുമ്പോഴേക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം ഇതിൻ്റെ ഡ്യുവൽ ശ്രേണിയാണ് ഇവിടെ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ രണ്ട് സീരീസ്, ഒരു സീരീസിനുള്ളിൽ തന്നെ വരാം, ട്വിൻ സീരീസ് എന്നൊക്കെ പറയാം. എന്ന് പറയുമ്പോൾ പന്ത്രണ്ട്, ഇരുപത്തിനാല്, നാൽപ്പത്തെട്ട് രണ്ട് കൊണ്ട് ഗുണിച്ച് പോകുന്നുണ്ട് ഒരു സീരീസ്. ഇവിടെയാണെങ്കിൽ ആറ് പന്ത്രണ്ട് ഇരുപത്തിനാല് വീണ്ടും രണ്ട് കൊണ്ട് ഗുണിച്ച് പോകുന്ന അതിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു സീരീസ്. ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ കാണാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനൊന്നുമില്ല. പന്ത്രണ്ട്, ഇരുപത്തിനാല്, നാൽപ്പത്തെട്ട് അടുത്തത് വരേണ്ടത് അതിൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാൽപ്പത്തെട്ട് ഇൻറ്റു രണ്ട് എന്ന് പറയുമ്പോൾ എത്ര വരണം? തൊണ്ണൂറ്റാറ് നമുക്ക് ആൻസർ വരണം എന്നുള്ളത് കിട്ടി. അതാവും ഏറ്റവും ഫാസ്റ്റ് ആൻഡ് സിമ്പിൾ അപ്രോച്ച്. വരെ ഞാൻ അതല്ലെങ്കിൽ പന്ത്രണ്ട് ഡിവൈഡ് ബൈ രണ്ട് ആറ് ഇൻറ്റു നാല് ഇരുപത്തിനാല് ഡിവൈഡ് ബൈ രണ്ട് എത്ര വരും? പന്ത്രണ്ട് ഇൻറ്റു നാല് നാൽപ്പത്തെട്ട് ഡിവൈഡ് ബൈ രണ്ട് പിന്നെ വീണ്ടും ഇൻറ്റു നാല്. അങ്ങനെ ആലോചിച്ചാലും തെറ്റില്ല. പക്ഷെ ഇത് നേരിട്ടിട്ട് കാണുമ്പോഴേക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ ട്വിൻ സീരീസ് ആലോചിക്കുന്നവർക്ക് അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം വരിക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ക്ലിയർ അല്ലേ? വീണ്ടും നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഒരു കോഡ് ഭാഷയിൽ പോലീസ് എന്ന വാക്കിന് ഒ എം ഐ ഇ എക്സ് വൈ എന്ന് കോഡ് ചെയ്യാമെങ്കിൽ ലേബർ എൽ എ ബി ഒ യു ആർ എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എ ബി സി ഡി 1 to 26 നിങ്ങളെ എഴുതി വെക്കുന്ന തോന്നുന്നു എക്സാമിന് മുമ്പ്. അങ്ങനെ അറിയാമെന്ന് വെച്ചാൽ നിങ്ങൾ പോലീസ് എന്ന് പറഞ്ഞ വാക്കിന് നമുക്ക് എന്തെന്നാ പറഞ്ഞല്ലേ ഒ എം ഐ ഇ എക്സ് വൈ എന്നാണ്. ഓക്കെ, നമുക്ക് വേണ്ടത് എൽ എ ബി ഒ യു ആർ ലേബർ എന്ന് പറയുന്ന വാക്കിൻ്റെയാണ് കോഡ് വേണ്ടത്. അപ്പോൾ പി, പിക്ക് കറസ്പോണ്ടിങ് ഇവിടെ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യണം പി 16 ഒ 15 നമ്പർ ചെയ്ത് വെക്കുക. നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് കോഡാണെങ്കിലും നമുക്ക് ഈസിലി ആയിട്ട് തിരിച്ച് കോഡ് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ. അതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് വേർഡ്സ് ആൽഫബറ്റ്സ് പുതിയത് കോഡിൽ വന്നിട്ടില്ലേ എന്ന് ശ്രദ്ധിക്കണം. കാരണം ആ ആൽഫബറ്റ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യണ കോഡ്സും ഉണ്ടാവാറുണ്ട്. എന്ന് പറയുമ്പോൾ പി ഒ എൽ ഐ സി ഇ എ തന്നെ നമ്മുടെ കോഡിലും ഈ കറന്ന ആൽഫബറ്റ്സ് തന്നെ വരാം. അപ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്പർ ചെയ്തിട്ട് ചെയ്യണം എളുപ്പം. എന്ന് പറയുമ്പോൾ ഓക്കെ 15 എല്ലിന് നമുക്കറിയാം 12 ഐക്കറിയാം 9 സിക്കറിയാം 3 ഇക്കറിയാം 5 ഐക്ക ഇക്ക് 5 അറിയാം എക്സിനറിയാം 24 വൈക്കറിയാം 25 ഐക്കറിയാം 9 എമ്മിനറിയാം 13. ഓക്കെ, ഇതറിയാമെന്ന് വെച്ചാൽ 16 15 പിന്നെ ഇവിടെ നോക്കുക, ഇവിടെ 5 എണ്ണം 6 എണ്ണമുണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടതിലോ 6 എണ്ണമുണ്ട്. അപ്പോൾ 16 15 15 13 12 9 9 5 3 24 5 25. അപ്പോൾ ഗ്യാപ്പ് കൂടിക്കൂടി വരികയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിന് ഈ സിമ്പിൾ സെയിം നമ്പർ ഓഫ് ആൽഫബറ്റ്സ് ആണ് ആ വേർഡിലുള്ളതെന്ന് വെച്ചാൽ പിന്നെ അത്രയൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പുതിയത് ഈ സൈഡിൽ അതുപോലെ നമ്പർ ചെയ്യാം. എന്ന് പറയുമ്പോൾ എല്ലിന് കറസ്പോണ്ടിങ് എത്രയാണ് വരേണ്ടത്? 12 എയ്ക്ക് 1 ബിക്ക് എത്രയാണ് വരേണ്ടത്? 2 ഓക്കെ എത്ര വരേണ്ടത്? 15 യു കെ 21 6 ആണെങ്കിൽ 18. അപ്പോൾ 12 ഒന്ന് താഴെ എല്ലിന് ഒന്ന് താഴെ എന്ന് പറയുമ്പോൾ 11 കെ വരും. ഓപ്ഷനിൽ നോക്കി കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. എയിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ? സിയിലും ഓപ്ഷൻ സിയിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറ്റില്ല, ഞാൻ അടുത്തും കൂടി നോക്കണം. അടുത്തത് 1, ഇവിടെ 15 13 1 എന്ന് പറയുമ്പോൾ അപ്പോൾ എത്ര എണ്ണം പിന്നിക്ക് പോവും? 2 എണ്ണം പിന്നിക്ക് പോവും. വരുമ്പോൾ സെഡ് വൈ വൈ ആയിരിക്കും അവിടെ വരിക. കെ വൈ എന്ന് കിട്ടി. കെ വൈ എന്ന് നോക്കുമ്പോൾ പിന്നെ ഓപ്ഷൻ ഒരെണ്ണമുള്ളൂ, ഓപ്ഷൻ ആയാലും മാത്രമേ അത് ഫോളോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ കോഡിങ്ങിൻ്റെ നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തപ്പോൾ പഠിച്ചിട്ടുണ്ടാവും പല ടൈപ്പ് ഓഫ് കോഡിങ്. അപ്പോൾ അതിൽ തന്നെ ഇൻ്റർ ആൽഫബറ്റ് ട്രാൻസ്ഫർ ഉള്ള കോഡിങ് ഉണ്ട്, പുതിയ കോഡ്സ് വരുന്ന കോഡിങ് ഉണ്ട്, അതിൽ തന്നെ പുതിയത് വരുന്നതിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരുന്നതുണ്ട്, ചേഞ്ച് ചെയ്യുന്ന സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം. പുതിയ ആൽഫബറ്റ്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ നമ്പർ ചെയ്തിട്ട് ചെയ്യണതായിരിക്കും കുറച്ചും കൂടി ഫാസ്റ്റിലെ ആൻസർ കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ ക്രമീകരിച്ചാൽ ആദ്യം വരുന്ന വാക്ക് ഇത്. നിങ്ങൾക്ക് ആ ഡിക്ഷണറി അറിയാവുന്ന ആർക്കും അറിയാം. ഇപ്പോൾ ക്ലൗഡ്, മിഡിൽ, ചെയിൻ, ഗ്രാൻഡ്, ഇതിൽ വേർഡ്സിൽ സി ആണ് സ്റ്റാർട്ടിങ്ങിൽ വരേണ്ടത്. അപ്പോൾ സി ആണ് ആദ്യം വരുന്ന ആൽഫബറ്റ്. അപ്പോൾ സി തന്നെ ഇവിടെ 2 എണ്ണമുണ്ട്, നമുക്കിതിൽ ഏറ്റവും ആദ്യം വരുന്നതാണ് വേണ്ടത്. അപ്പോൾ സി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നോക്കുക, രണ്ടാമത്തെ ആൽഫബറ്റ് നോക്കും. ആ വേർഡിലെ രണ്ടാമത്തെ ഇവിടെ എച്ച് ആണ്, ഇവിടെ എൽ ആണ്. എച്ച് ആണോ എൽ ആണോ മുന്നിൽ വരിക എന്ന് നോക്കുക. എച്ച് ആണ്, എച്ച് അല്ല മുന്നിൽ, എല്ലിനേക്കിലും മുമ്പ് എച്ച് അല്ല വരെ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിനെ ആൽഫബറ്റ് സീരീസിൽ ഈ വേർഡ്സ് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ചെയിൻ ആവും ആദ്യം വരിക, പിന്നെ ക്ലൗഡ് ആവും വരിക, ഗ്രണ്ട് വരും, അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരിക? മിഡിൽ വരിക. അപ്പോൾ ഇതിലെ ഏറ്റവും ലാസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കേണ്ടതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ചെക്ക് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ല. ഏതാ?
മിഡിലാണ്. സെക്കൻഡ് ലാസ്റ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാണ്. അപ്പോൾ ഫസ്റ്റത്തെ ചോദിക്കുമ്പോഴാണ് ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്. കാരണം സി എന്ന് തുടങ്ങുന്ന രണ്ട് വേർഡ്സ് വരുന്നുണ്ട്, അപ്പോൾ അതിൽ തന്നെ രണ്ടാമത്തെ നോക്കേണ്ട വരും. ഇപ്പം ഇൻ കേസ് മൂന്നെണ്ണം ഉണ്ടെന്ന് വെച്ചാൽ നോക്കേണ്ട വരും. ഇപ്പോൾ അതിൽ ഫസ്റ്റത്തെ രണ്ട് വേർഡ് രണ്ടിൻ്റെ സെയിം ആണെങ്കിൽ മൂന്നാമത്തെ വേർഡിലെ മൂന്നാമത്തെ ആൽഫബറ്റ് ഏതാണെന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ എൻ്റെ ഡിക്ഷണറിയിലെ ഓർഡർ, ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിലെ ഓർഡർ ഐഡൻറ്റിഫൈ ചെയ്യാൻ. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ വരുന്നത് ഈക്വലൻ്റുമായി ബന്ധമില്ലാത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ബന്ധമില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് നമ്മുടെ അർത്ഥത്തിന് മീനിങ് വെച്ചിട്ടുള്ളതാണെന്ന് സംശയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ചോദിക്കുന്നത് ഈ തന്നിട്ടുള്ള ഈക്വലൻ്റ് എന്ന് പറഞ്ഞ വാക്കിൽ ഇല്ലാത്ത ആൽഫബറ്റ് വെച്ചിട്ട് ഉള്ള ഏതെങ്കിലും വേർഡ്സ് തന്നിട്ടുള്ളതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. എന്ന് പറയുമ്പോൾ ഈക്വൽ എന്ന് പറഞ്ഞ വാക്കിൽ ഇ ക്യു യു ഇവിടെ ഉണ്ട്, എ ഉണ്ട്, എൽ ഉണ്ട്, എല്ലാ വേർഡ്സും അവിടെ അവൈലബിൾ ആണ്. ടെയിൽ എന്ന് പറഞ്ഞ വാക്ക് ടി ഇവിടെ ഉണ്ട്, എ ഉണ്ട് ഇല്ലേ, എല്ലുണ്ട്, യു ഉണ്ട്, എല്ലാം അവിടെ ഉണ്ട്. ലെൻഡ് എന്ന് പറഞ്ഞ ഇതിലെ അവസാനത്തെ നാലെണ്ണം അവിടെ ഉണ്ട്. അപ്പോൾ അതും നമുക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഫ്രെയിം ചെയ്യാൻ പറ്റാത്ത വാക്ക് ഏതാ? ഇ ക്യു യു ഐ ടി വൈ എന്ന് പറയുന്ന വാക്ക് ഈക്വലൻറ്റിലുണ്ടാ? വൈ എന്ന് പറഞ്ഞ വേറെ വാക്ക് ഈക്വലൻറ്റിലില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇതിന്ന് ഫ്രെയിം ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇതിന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഫ്രെയിം ചെയ്യാൻ പറ്റാത്ത വാക്കാണ് ശരിക്കും പറഞ്ഞാൽ അതിൽ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരിക. ശരിക്കും മീനിങ്ങിൻ്റെ ഒക്കെയാണ് നമുക്ക് പെട്ടെന്ന് കണക്ഷൻ തോന്നുന്നത്. പക്ഷേ മീനിങ് വെച്ച് കഴിഞ്ഞാൽ ടെയിൽ ലെൻഡൊന്നും ഈക്വലൻ്റ് ഈക്വലായിട്ടൊരു സാമ്യം ഇല്ല. അപ്പോൾ പിന്നെ അതിനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അത് ഫ്രെയിം ചെയ്യണതാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത്. നോക്കാം വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബന്ധം കണ്ടുപിടിക്കുക. കാർഡിയോളജി, ഹൃദയം, നെഫ്രോളജി. കാർഡിയോളജി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ്. നെഫ്രോളജി എന്ന് പറയുമ്പോൾ ഏത് റിലേറ്റഡ് ആണ്? വൃക്കകൾ, വൃക്കകളെ കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും വരികയാണ്, താഴെ കൊടുത്തിട്ടുള്ള പദങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന പദം ഏതാണ്? പറയുമ്പോൾ ചെമ്പ്, അലുമിനിക്കോ, അലുമിനിയം, ഇരുമ്പ്. അപ്പോൾ ബാക്കിയൊക്കെ ചെമ്പ്, അലുമിനിയം, ഇരുമ്പ് എന്നൊക്കെ പറയുമ്പോൾ ലോഹങ്ങളാണ്. അലുനിക്കോ എന്ന് പറയുമ്പോൾ ഒരു കോമ്പൗണ്ടാണ്, അതായത് മിക്സ്ചറാണ് അല്ലേ, സങ്കരാണ്, ലോഹസങ്കരം എന്ന് പറയാം. ഇതൊക്കെ ലോഹങ്ങളാണ്, ഇത് ലോഹസങ്കരമാണ് അലുനിക്കോ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതാണ് ഇതിൽ പെടാത്തത്, വേറിട്ട് നിൽക്കുന്നത്. ബാക്കിയൊക്കെ ലോഹങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 4 കൊല്ലം മുമ്പ് അമ്മയ്ക്ക് മകളുടെ 3 ഇരട്ടി വയസ്സായിരുന്നു. ഓക്കെ, 6 കൊല്ലം കഴിഞ്ഞാൽ അമ്മയ്ക്ക് മകളുടെ 2 ഇരട്ടി വയസ്സാകും. മകളുടെ ഇന്നത്തെ വയസ്സ് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫാസ്റ്റ് ചെയ്യേണ്ടത് 2-3 രീതിയിൽ ചെയ്യാം. ഇപ്പോൾ 4 കൊല്ലം മുമ്പ് അമ്മയ്ക്ക് മകളുടെ 3 ഇരട്ടി വയസ്സ്. അപ്പം മകളുടെ വയസ്സ് എക്സ് എടുക്കുകയാണെങ്കിൽ അപ്പോഴത്തെ അമ്മയുടെ വയസ്സ് എത്രയോ 3x ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി 6 കൊല്ലം കഴിഞ്ഞാൽ, ഇത് 4 കൊല്ലം മുമ്പത്തെ കേസാണ് കേട്ടോ, 4 ഇയേഴ്സ് എഗോ 4 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ 4 കൊല്ലം മുമ്പ്. ഓക്കെ, ഇനി വീണ്ടും 6 കൊല്ലം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് മകളുടെ 2 ഇരട്ടി വയസ്സാകും. അപ്പോൾ ഇപ്പം മകൾക്ക് എത്ര വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും? 4 കൊല്ലം മുമ്പെന്ന് 4 കഴിഞ്ഞാൽ പ്രസൻറ്റിലേക്ക് എത്തും. ഇനി 6 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യം പറയണേ, അപ്പോൾ പ്ലസ് 6 ഗുണം ചെയ്യേണ്ടി വരും. അപ്പോൾ 10 വയസ്സും കൂടിയിട്ടുണ്ടാവും, അമ്മയ്ക്കും കൂടി ഉണ്ടാവും, അതുപോലെ തന്നെ മകൾക്കും കൂടിയിട്ടുണ്ടാവും. വയസ്സിൻ്റെ കാര്യം നമുക്കറിയാം, എല്ലാവർക്കും ഒരേപോലെയാണ് വയസ്സ് കൂടുക. ഒരേ ടൈം പീരീഡിൽ എല്ലാവർക്കും വയസ്സ് ഒരേപോലെയാണ് കൂടുക. ഇനി അതിൻ്റെ 2 റേഷ്യോ തന്നുണ്ട്, മകളുടെ വയസ്സിൻ്റെ 2 ആവുമെന്ന് പറഞ്ഞുള്ള അമ്മയുടെ വയസ്സ് എപ്പോൾ? 6 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ 6 കൊല്ലം കഴിഞ്ഞാലത്തെ കേസും കിട്ടി, 6 ഇയേഴ്സ് ആഫ്റ്റർ. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ ഫ്രെയിം ചെയ്തിട്ട് നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റും ഈ ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യാം? അപ്പോൾ എക്സ് പ്ലസ് 10 ഇതന്നെ ഫ്രെയിം ചെയ്യുമ്പോൾ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ എക്സ് പ്ലസ് 10 എന്ന് പറയുന്നതാണ് മകളുടെ ഇപ്പോഴത്തെ വയസ്സ്, അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ്, ഇപ്പോഴത്തെ അല്ല 6 കൊല്ലം കഴിഞ്ഞുള്ള വയസ്സ്. അമ്മയുടെ 6 കൊല്ലം കഴിഞ്ഞുള്ള വയസ്സ് എത്രയേ? 3x + 10. ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നതാണ് നമുക്ക് തന്നിട്ടുള്ളത്, 1:2. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി 2x + 20 = 3x + 10 എന്ന് വരും. ഒന്നുകൂടെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ x = ഇവിടേക്ക് വരുമ്പോൾ മൈനസ് ആവും, 10 എന്ന് കിട്ടും. PX എന്ന് പറയുന്നത് നമ്മൾ എന്താ എടുത്തിട്ടുണ്ടായിരുന്നത്? 4 കൊല്ലം മുമ്പത്തെ മകളുടെ വയസ്സാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മകളുടെ ഇപ്പോഴത്തെ വയസ്സാണ്. ഇപ്പോൾ 10 4 കൊല്ലം മുമ്പാണ് വയസ്സ്, 10 വയസ്സ്. ഇപ്പോൾ എത്ര വയസ്സുണ്ടാവും? 4 വയസ്സ് കൂടിയും കൂടി ഉണ്ടാവും. ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? 14 ആയിരിക്കും മകളുടെ ഇപ്പോഴത്തെ വയസ്സ് വരുക.
ചീത്തത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കും. ശരിക്കും പറഞ്ഞാൽ അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നേക്കിലും എളുപ്പം ഞാൻ പറയാം. അടുത്ത റേഷ്യോ വെച്ച് ചെയ്യാനേ ഏറ്റവും എളുപ്പം വരും. അപ്പം 4 കൊല്ലം മുമ്പ് അമ്മയുടെയും മകളുടെയും റേഷ്യോ 1:3. ഇനി 6 കൊല്ലം, ഇത് 4 കൊല്ലം മുമ്പത്തെയാണ് കേട്ടോ. ഇനി 6 കൊല്ലം കഴിഞ്ഞാൽ അമ്മയുടെയും മകളുടെയും റേഷ്യോ തന്നിട്ട് 1:2. ഇപ്പം ശരിക്കേ നോക്കിയേ ഇതിൻ്റെ ഡിഫറൻസ്. ഒരേപോലെ അല്ലേ അവർക്ക് വയസ്സ് കൂടണ്ടായിരുന്നത്? ഇതിൽ നോക്കുമ്പോൾ ഒരേപോലെയാണോ കൂടിയേക്കണത്? 3-2 എന്ന് പറഞ്ഞപ്പോൾ 1 കുറഞ്ഞേക്കാണ്, 1-1 എന്ന് പറഞ്ഞപ്പോൾ വ്യത്യാസം തന്നെയില്ലേ? അപ്പോൾ അത് ഒരേപോലെ അല്ല. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരേപോലെ ആക്കാൻ നമ്മളെന്താ ചെയ്യേണ്ടത്? അപ്പം ഇതിൻ്റെ വയസ്സിൻ്റെ ഗ്യാപ്പ് 10 കൊല്ലം കൊണ്ടാണ് കേട്ടോ. 4 കൊല്ലം മുമ്പും 6 കൊല്ലം ശേഷം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗ്യാപ്പ് 10 വർഷം ആണ് കേട്ടോ. 10 ഇയേഴ്സാണ് ഗ്യാപ്പ് വരും. അപ്പോൾ ഇത് ഒരേപോലെ അല്ല, പക്ഷേ ഗ്യാപ്പ്. അപ്പോൾ ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്താ ചെയ്യേണ്ടത്? രണ്ടുപേർക്കും 10 വയസ്സ് കൂടുകയാണ് ചെയ്യേണ്ടത്, പക്ഷേ അത് ഒരേപോലെ അല്ല കൂടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരേപോലെ ആക്കാൻ, ആ ഇതിലെ ഗ്യാപ്പ് ഒരേപോലെയാണ് വന്നിട്ടുണ്ട്. കാരണം മകൾക്കും 10 വയസ്സ് കൂടി, അമ്മയ്ക്കും 10 വയസ്സ് കൂടി, പക്ഷേ ഒരേപോലെ അല്ല റേഷ്യോയിൽ കാണുന്നത്. അപ്പോൾ ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ട് ആ റേഷ്യോയിലെ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എടുക്കുക. എന്ന് പറയുമ്പോൾ 1:2 എന്ന് പറയുന്നതിൻ്റെ ഗ്യാപ്പ് 1, 1:3 എന്ന് പറയുന്നതിൻ്റെ ഗ്യാപ്പ് 2. ഇനി ശ്രദ്ധിക്കാനുള്ളത് ഈ ഗ്യാപ്പ് കൊണ്ട് ഈ റേഷ്യോനെ മൾട്ടിപ്ലൈ ചെയ്യുക, അതുപോലെ തന്നെ ഈ ഗ്യാപ്പ് കൊണ്ട് ഈ 1 കൊണ്ട് ഫസ്റ്റ് റേഷ്യോനെ മൾട്ടിപ്ലൈ ചെയ്ത് കാണിച്ചു തരിക എന്ന് പറയുമ്പോൾ 1:3. 1 കൊണ്ട് കുടിച്ച വ്യത്യാസമൊന്നും വരില്ലല്ലോ, പക്ഷേ 2 കൊണ്ട് കുടിക്കുമ്പോൾ 2:4 എന്ന് കിട്ടും രണ്ടാമത്തെ റേഷ്യോ. ഇനി നോക്കുമ്പോൾ നോക്കിയേ ചേഞ്ച് ഒരേപോലെ അല്ലേ വരണേ? 1-2 എന്ന് പറയുമ്പോൾ 1 കൂടി, 3-4 എന്ന് പറയുമ്പോൾ 1 കൂടി എന്ന് പറയുമ്പോൾ 1 കൂടുതൽ, അല്ലെങ്കിൽ 1 കറസ്പോണ്ടിങ്, അല്ലെങ്കിൽ 1 കറസ്പോണ്ടിങ്, ഒരേ വേരിയബിളിലേക്ക് മാറ്റാനാണ് കേട്ടത്. ഇനി ഇവിടെയൊക്കെ 1 ഇട്ടാലും തെറ്റില്ല. ഇങ്ങനെ ചെയ്തതിന് ശേഷം കോമൺ വേരിയബിളിലേക്ക് മാറിക്കഴിഞ്ഞു എല്ലാ ടൈപ്സും. അപ്പോൾ ഇതിലെ ചേഞ്ച് എന്ന് പറയുന്നത് 1 എന്ന് പറയുന്നത് 10 എന്ന് കിട്ടി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ അല്ലേ. 4 കൊല്ലം മുമ്പും 6 കൊല്ലം ശേഷം നമ്മളുടെ വ്യത്യാസം ഉണ്ടാവും. ഇനി ഇതിൽ എവിടെ വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഉത്തരം കാണാം. അപ്പോൾ ആദ്യത്തിൽ കൊടുക്കുകയാണെങ്കിൽ മകളുടെ വയസ്സ് എന്ന് പറയുമ്പോൾ ഇവിടെയല്ലേ വരുന്നത്, ഡോട്ടറിൻ്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ ഈ കേസിലാണ് വരുന്നത്. 1:10 വയസ്സാണ് എപ്പോൾ? 4 കൊല്ലം മുമ്പ്. അപ്പോൾ 4 കൊല്ലം കഴിഞ്ഞ പ്രസൻറ്റ് വയസ്സ് എത്രയാണ്? 14. അല്ലെങ്കിൽ 10×20 2 20 ആണ് 6 കൊല്ലം കഴിഞ്ഞുള്ള വയസ്സ്. അപ്പോൾ 6 കൊല്ലം മുമ്പ് എന്ന് പറയുമ്പോൾ -6 ചെയ്താൽ മതി. പ്രസൻറ്റ് വയസ്സ് എത്രയപ്പോൾ? 14. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. റേഷ്യോൻ്റെ കേസ് 2 റേഷ്യോസ് അവൈലബിൾ ആണെങ്കിൽ ഈ അപ്രോച്ചിൽ ചെയ്യുമായിരിക്കും നിങ്ങൾക്ക് ഫാസ്റ്റ്ലി ആൻസർ കിട്ടാനുള്ള പോസിബിലിറ്റി. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ എക്സിറ്റഡ് ചെയ്യുമ്പോൾ തെറ്റാൻ സാധ്യത, തെറ്റൊന്നുമില്ല, ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, 4 കൊല്ലം മുമ്പും 6 കൊല്ലം ശേഷം എന്നൊക്കെ പറയുമ്പോൾ ഗ്യാപ്പ് വരെ 4 കൊല്ലം മുമ്പത്തെയും 6 കൊല്ലം ശേഷം എന്ന് പറയുമ്പോൾ 10 കൊല്ലമാണ് ഗ്യാപ്പ് വരെ അല്ലേ. 4 കൊല്ലം ഇപ്പോൾ ഒരാളുടെ വയസ്സ് 10 ആണെങ്കിൽ 4 കൊല്ലം മുമ്പ് 6, 6 കൊല്ലം കഴിഞ്ഞ് 16. അപ്പോൾ 6ഉം 16ഉം ഈ 4ഉം തമ്മിലുള്ള 6ഉം തമ്മിലുള്ള ഗ്യാപ്പ് അല്ലേ. ഞാൻ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒന്ന് എഴുതി തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരാളുടെ വയസ്സ് 10 ആണ്, 4 കൊല്ലം മുമ്പ് അയാൾക്ക് 6 വയസ്സായിരിക്കും, 6 കൊല്ലം കഴിഞ്ഞ എത്ര വയസ്സായിരിക്കും? 16. ഇതിൻ്റെ ഗ്യാപ്പ് 10 വയസ്സല്ലേ, അല്ലെങ്കിൽ 10 കൊല്ലമല്ലേ അതിൻ്റെ ഗ്യാപ്പ്. അതാണ് ഇവിടെ കൺസിഡർ ചെയ്ത്, അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇൻ കേസ് ഇപ്പോൾ ഒരാളുടെ വയസ്സ് 10 ആണ്, 2 കൊല്ലം കഴിഞ്ഞ് 12, 4 കൊല്ലം കഴിഞ്ഞ് എത്രയും 14. ഇവരുടെ ഗ്യാപ്പ് അപ്പോൾ 2 തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണ്? 2 ആണ് കേട്ടോ. ഇപ്പോൾ ഇത് ഒറ്റയടിക്ക് ചെയ്യണമെന്ന് വെച്ചാൽ 4 കൊല്ലം കഴിഞ്ഞതും 2 കൊല്ലം കഴിഞ്ഞുള്ള ഗ്യാപ്പാണെങ്കിൽ ഒറ്റയടിക്ക് അത് മൈനസ് ചെയ്താൽ മതി, 4-2. ഇവിടെയാണെങ്കിൽ 6+4 ചെയ്താൽ മതി ഒറ്റയടിക്ക് 10. ഒരിന് ശേഷം ഒരിന് മുമ്പാണ്, ഇത് 2ഉം ശേഷമാണെങ്കിൽ, ഇത് 2ഉം മുമ്പത്തെ ആണെങ്കിൽ അല്ല, 4 കൊല്ലം മുമ്പത്തെ 6 വയസ്സ്, 2 കൊല്ലം മുമ്പ് 8 വയസ്സാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് എത്രയോ? 2 കൊല്ലമോ. അപ്പോൾ 4-2 ചെയ്താലും ഒറ്റയടിക്ക് നമുക്ക് ആ ഗ്യാപ്പ് കിട്ടും. അപ്പോൾ ഈ ഒരു ലോജിക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട വരാറുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോളാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? 40 കുട്ടികളുള്ള ക്ലാസ്സിൽ വിശ്വനാഥൻ്റെ റാങ്ക് മുന്നിൽ നിന്ന് 19-ാണ്, അവസാനത്തെ നിന്ന് വിശ്വനാഥൻ്റെ റാങ്ക് എത്ര? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഒന്നും നോക്കാനില്ലേ. 40-19 ചെയ്തതിന് ശേഷം +1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടി ഇത്ര, 22. അപ്പോൾ ആൻസറെ ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഡൗട്ട് വരുന്നവർക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യനിൽ ഒരു 3 പേരെ നിങ്ങൾ കൺസിഡർ ചെയ്യുക, 1, 2, 3 പേരുണ്ട് ഒരു വരിയിൽ, 3 അല്ലെങ്കിൽ 5 പേര് കേട്ടോ, 4, 5. ഈ 3 അവസ്ഥ നോക്കാം, മുന്നിൽ നിന്ന് എത്രാമത്? 3-ാണ്. അപ്പോൾ പിന്നിൽ നിന്ന് എത്രാമത്? 3-ാണ്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് 3 രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. മുന്നിൽ നിന്ന് 3-ാമത്, പിന്നിൽ നിന്ന് 3-ാമത് ആണെങ്കിൽ
അവരിൽ മൊത്തം എത്ര പേരുണ്ട്? അപ്പോൾ ഒരാളുടെ തന്നെ വെച്ചിട്ട് മുന്നിൽ നിന്ന് പിന്നിൽ നിന്നും അയാളുടെ പൊസിഷൻ തരികയാണെങ്കിൽ അത് രണ്ടും കൂട്ടിയിട്ട് മൈനസ് വണ്ണ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവരിൽ എത്ര പേരുണ്ടെന്ന് കിട്ടും. അപ്പോൾ ഇതിൽ എത്ര പേരുണ്ടായിരുന്നു? അഞ്ച് പേരല്ലേ? ഓക്കെ, അതന്നെ ഒന്നാമത് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു വരിയിലാകെ അഞ്ച് പേരുടെയും തന്നു, അഞ്ച് പേരുടെയും വന്നു. ഈ നാലാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന അനൂപാണ് കേട്ടോ. മൊത്തം വരിയിൽ എത്ര പേരുടെയും നോക്കുക. അഞ്ച് മൈനസ് നാല്, മുന്നിൽ നിന്നുള്ള പൊസിഷൻ കുറച്ചു, പ്ലസ് വൺ ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ പിന്നിൽ നിന്നുള്ള വയസ്സ് പൊസിഷൻ കിട്ടും. എന്ന് പറയുമ്പോൾ ഒന്ന് പ്ലസ് ഒന്ന് രണ്ടായിരിക്കും പിന്നിൽ നിന്നുള്ള പൊസിഷൻ അല്ലേ. അഞ്ച് നാല് ഇവിടുന്ന് ഒന്ന് രണ്ട് വന്നു. അതുപോലെ തന്നെ മുന്നിൽ നിന്നുള്ള പൊസിഷൻ ചോദിച്ചാൽ തന്നെയാണ് കേട്ടോ അവസ്ഥ. ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ഇപ്പോൾ രണ്ടാമത്തെ പൊസിഷനിൽ രാജു ആണ്. രാജു പിന്നിൽ നിന്ന് നാലാമതാണ് തന്നിട്ടുണ്ട് അവർ. ഫോർത്ത് പൊസിഷൻ ഫ്രം ബാക്ക്, അല്ലെങ്കിൽ പിന്നിൽ നിന്ന് ലാസ്റ്റ് കേട്ടോ. ഫ്രം ദി ലാസ്റ്റ് നാലാമത്തെ, അല്ലെങ്കിൽ പിന്നിൽ നിന്ന് നാലാമതാണ്. ആകെ അഞ്ച് പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ രാജുവിൻ്റെ മുന്നിൽ നിന്നുള്ള പൊസിഷൻ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? അഞ്ച് മൈനസ് നാല് ചെയ്തതിന് ശേഷം പ്ലസ് വണ്ണ് ചെയ്താൽ മതി. അപ്പോഴും എത്ര എണ്ണം കിട്ടി? രണ്ടാമത്തെ പൊസിഷനാവും മുന്നിൽ നിന്ന് രാജുവിന് ഉണ്ടാവുക. അപ്പോൾ ഈ മൂന്ന് ക്വസ്റ്റ്യനും കൂടി നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. കാരണം ഈ മൂന്നെണ്ണം അതിൽ സാധാരണ പോസിബിലിറ്റി ഉള്ളു. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് നമുക്ക് എക്സാമിന് എന്തായാലും ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് പ്രിലിംസിൻ്റെ എക്സാമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.